ശ്രീരാമന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള വനവാസി രാംകഥ. ഇത് കേട്ട അവർ ഒന്നടങ്കം ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. പൂർവികർ ചെയ്ത തെറ്റ് അത് തിരുത്തണം. 50 കുടുംബങ്ങളിൽ നിന്നുള്ള 120 പേർ ആണ് ഇങ്ങനെ തെറ്റിതിരുത്തി ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഛത്തീസ്ഗഡിലെ 50 കുടുംബങ്ങളിൽ 100 പേർ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ബൽറാംപൂർ ജില്ലയിലെ ചന്ദോയിലെ കാന്താരി ഗ്രാമത്തിൽ നടന്ന വനവാസി രാംകഥയുടെയും മഹായജ്ഞത്തിന്റെയും അവസാന ദിവസമാണ് ഇവർ ഹിന്ദുമതത്തിലേക്ക് എത്തിയത്. ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാണ് ഇവർ വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ സ്വന്തം മതം ഉപേക്ഷിച്ചത്. ബൽറാംപൂരിൽ നിന്ന് 35 അകലെയുള്ള ചന്ദോയിലെ കാന്താരി ഗ്രാമത്തിൽ നടന്ന 9 പരിപാടിയായിരുന്നു വനവാസി രാംകഥ. വൃന്ദാവനിൽ നിന്നുള്ള കഥവാചക് ആചാര്യ സദാനന്ദജി മഹാരാജാണ് ഭഗവാൻ ശ്രീരാമന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണങ്ങൾ നടത്താൻ എത്തിയത്. 50 കുടുംബങ്ങളിൽ നിന്നുള്ള 120 പേരാണ് അവസാന ദിന ചടങ്ങിൽ ഹവനമടക്കമുള്ള പൂജകളിൽ പങ്കെടുത്ത് ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയത്. ഛത്തീസ്ഗഡിൽ പ്രലോഭനത്തിലൂടെയും ഭീഷണികളിലൂടെയും ജനങ്ങളെ നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിന് പലകുറി ഇരയാക്കിയിട്ടുണ്ട്. ഇവരിൽ പലരും സമീപ വർഷങ്ങളായി പൂർവിക മതത്തിലേക്ക് മടങ്ങുകയാണ്. സനാതന ധർമ്മത്തിലേക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കർവാപ്പസി നടന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആയിരിക്കും. ഛത്തീസ്ഗഡിൽ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള 1000 പേർ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നത് അടുത്തിടെയാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഈ സംഭവം നടന്നത്. 251 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഹിന്ദുമതം സ്വീകരിച്ചത്. BC 7000 മുതൽ ഹിന്ദുഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു മതങ്ങളെപ്പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തി രൂപപ്പെടുത്തിയെടുത്തിയതല്ല. ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചുവെന്നും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. സിന്ധുനദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറി. എന്നാലും ധാരാളം പ്രചാരകർ ഹിന്ദുമതത്തിന് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതത്തിന് മതപരിവർത്തന ആശയം ഇല്ല. വിശ്വാസത്തെ പിന്തുടരുന്ന എല്ലാ ആളുകളും ഒന്നുകിൽ അത് സ്വമേധയാ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സ്വന്തമാക്കുകയോ ചെയ്യുന്നു. ഹിന്ദുമതം പല രാജ്യങ്ങളിലും വ്യാപിച്ചു. പ്രത്യേകിച്ച് നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന്. അതേസമയം നക്സലുകളുടെ ഭീഷണിയെ തുടർന്ന് അടഞ്ഞുപോയ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു ഛത്തീസ്ഗഡിൽ. 21 വർഷങ്ങൾക്ക് ശേഷം ഛത്തീസ്ഗഡിൽ ഈ രാമക്ഷേത്രം തുറന്നതും സനാതന ധർമ്മത്തിന്റെ മുന്നേറ്റത്തിന് കാരണമായി. 2 കാത്തിരിപ്പ് ആണ് ഇവിടെ പൂർണ്ണമായത്. 21 മുൻപ് നക്സൽ ഭീകരർ അടച്ചുപൂട്ടിയ സുക്മയിലെ വനവാസി ഗ്രാമ പുരാതനമായ രാമക്ഷേത്രമാണ് തുറന്നത്. സുക്മ ജില്ലയിലെ കേരളപ്പെൻഡ ഗ്രാമത്തിലാണ് CRPF ജവാന്മാരുടെ പിന്തുണയോടെ ഗ്രാമീണർ ഈ ക്ഷേത്രം തുറന്ന് ആരാധന നടത്തിയത്. ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരുടെ ഗ്രഹങ്ങളിൽ പൂക്കൾ അർപ്പിച്ചും ആരതി ഉഴിഞ്ഞും അവർ ആരാധനാ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയായിരുന്നു. നക്സൽ ഭീകരർ താവളമാക്കിയ കേരളപ്പെൻഡയിൽ 2003 ക്ഷേത്ര ആരാധന നിരോധിച്ചത്. അന്നുമുതൽ പ്രാർത്ഥനാപൂർവ്വമുള്ള വനവാസികളുടെ കാത്തിരിപ്പാണ് ഇക്കഴിഞ്ഞ മാസം സാക്ഷാത്കരിച്ചത്. അയോധ്യയിൽ രാമജന്മഭൂമി മന്ദിരം പണിയുന്നതിനായി 500 ഭക്തരുടെ കാത്തിരിപ്പിന് അവസാനം വന്നതുപോലെ ഛത്തീസ്ഗഡിലെ നക്സൽ കലാപ ബാധിത പ്രദേശമായ സുക്മ ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ 21 കാത്തിരിപ്പും ആണ് അവിടെ അവസാനിച്ചത്. 2 കമ്മ്യൂണിസ്റ്റ് ഭീകരർ പൂട്ടിയിട്ട് ശ്രീരാമക്ഷേത്രം പ്രദേശവാസികൾക്കായി CRPF സംഘത്തിന്റെ നേതൃത്വത്തിൽ തുറന്നുകൊടുത്തതും സനാതന ധർമ്മത്തിലേക്കുള്ള തിരിച്ചുവരവിന് പലർക്കും കാരണമായി. അത്തരത്തിലുള്ള ഒരു സനാതന ധർമ്മ സംസ്കാരം ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു, ആ സനാതന ധർമ്മത്തിലാണ് തങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് പലപ്പോഴും ഇത്തരക്കാരെ തിരിച്ച് അവരുടെ മതത്തിലേക്ക് മടങ്ങി വരവിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്ന് അടിക്കടി ഇത്തരത്തിൽ മതം മാറി പഴയ തങ്ങളുടെ സ്വന്തം മതത്തിലേക്ക് ഹിന്ദുക്കൾ മടങ്ങി വരുന്ന വാർത്തകൾ പതിവാണ്. ന്യൂസ് ഡെസ്ക്, കർവൻസ്.